2022 ഫിഫ ലോകകപ്പ് വേളയിൽ മാച്ച് ടിക്കറ്റുകൾ വാങ്ങിയ അന്താരാഷ്ട്ര ആരാധകർക്ക് അവരുടെ വൗച്ചർ കോഡുകൾ ഉപയോഗിച്ച് മൂന്ന് അതിഥികളെ ഖത്തറിലേക്ക് ക്ഷണിക്കാൻ അനുവദിച്ചിരുന്ന സംവിധാനമാണ് ഹയ്യ വിത്ത് മീ. ലോകകപ്പിന് ശേഷം ഹയ്യ കാർഡുകളുടെ കാലാവധി 2024 ജനുവരി വരെ നീട്ടാൻ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരുന്നു. ഇത് പ്രകാരം മാച്ച് ടിക്കറ്റുകൾ വാങ്ങിയ അന്താരാഷ്ട്ര ആരാധകർക്ക് ഇനിയും അവരുടെ ഹയ്യ വൗച്ചർ കോഡുകൾ ഉപയോഗിച്ച് മൂന്ന് അതിഥികളെ വരെ ഖത്തറിലേക്ക് ക്ഷണിക്കാനാകും. ഹയ്യ കാർഡ് ഉപയോഗിച്ച് ഖത്തറിലേക്കുള്ള പ്രവേശനം സൗജന്യമാണെന്നതും സന്ദർശകർക്ക് ജനുവരി 2024 വരെ ഖത്തറിൽ തുടരാമെന്നുള്ളതും ഹയ്യ വിത്ത് മീയുടെ സവിശേഷതകളാണ്. ഈ വീഡിയോയിൽ ഹയ്യ വിത്ത് മീ ഫീച്ചർ ഉപയോഗിച്ച് അതിഥികളെ കൊണ്ടുവരുന്നതിനുള്ള ഘട്ടം ഘട്ടമായുള്ള നടപടിക്രമം താഴെ പറയുന്ന പ്രകാരം വിശദീകരിക്കുന്നതാണ്. ഹയ്യ വൗച്ചർ കോഡ് എങ്ങനെ ലഭിക്കും? ഹയ്യ കാർഡിനായി എങ്ങനെ അപേക്ഷിക്കാം? അതിഥികളെ എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം? ഹയ്യ എൻട്രി പെർമിറ്റ്, യാത്രയ്ക്ക് ആവശ്യമായ രേഖകൾ. ഭാഗം 1, ഹയ്യ വൗച്ചർ കോഡ് എങ്ങനെ ലഭിക്കും? ആദ്യം ഹയ്യ വിത്ത് മീ വൗച്ചർ കോഡുകൾ ലഭിക്കുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിൽ മാച്ച് ടിക്കറ്റ് നമ്പർ ഉപയോഗിച്ച് ഹയ്യ കാർഡിന് അപേക്ഷിച്ച അന്താരാഷ്ട്ര ആരാധകർക്ക് മാത്രമേ ഈ ഫീച്ചർ ലഭ്യമാകൂ. ഖത്തർ ഐഡി നമ്പർ ഉപയോഗിച്ച് ഹയ്യ കാർഡുകൾക്ക് അപേക്ഷിച്ച ഖത്തർ നിവാസികൾക്ക് ഈ ഫീച്ചറിന് അർഹതയില്ല. ഇനി ഹയ്യ വിത്ത് മീ വൗച്ചർ കോഡ് എങ്ങനെ ലഭിക്കാമെന്ന് നോക്കാം. ലോകകപ്പ് വേളയിൽ മാച്ച് ടിക്കറ്റുകൾ വാങ്ങിയ അന്താരാഷ്ട്ര ആരാധകന്റെ ഹയ്യ അക്കൗണ്ടിലാണ് ഈ ഘട്ടങ്ങൾ ചെയ്യേണ്ടത്. ആദ്യമായി ഹയ്യ പോർട്ടൽ വെബ്സൈറ്റിലേക്ക് പോകുക. മുകളിൽ വലതുവശത്തുള്ള മൈ ഹയ്യ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. 2022 ഉപയോഗിച്ച ഇമെയിൽ വിലാസവും പാസ്വേഡും നൽകുക. പാസ്വേഡ് നൽകിയ ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്ക്രീനിൽ സെൻഡ് വെരിഫിക്കേഷൻ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇമെയിൽ വഴി ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് നൽകുക. വെരിഫൈ കോഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹയ്യ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യപ്പെടും. മുകളിൽ വലതുവശത്തുള്ള നിങ്ങളുടെ പേരിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് മൈ ഹയ്യ തിരഞ്ഞെടുക്കുക. മൈ ഹയ്യ പേജിൽ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ ഹയ്യ വിത്ത് മീ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത വൗച്ചർ കോഡുകൾ കാണാം. വൗച്ചർ കോഡുകൾ കോപ്പി ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് അവ പിന്നീട് ഉപയോഗിക്കാനോ നിങ്ങളുടെ അതിഥികൾക്ക് അയക്കാനോ കഴിയും. വൗച്ചർ കോഡുകൾക്ക് സമീപം നിങ്ങൾക്ക് അവയുടെ സ്റ്റാറ്റസ് കാണാനാകും. യൂസ്ഡ് എന്ന സ്റ്റാറ്റസ് ഉള്ള ആ കോഡുകൾ വീണ്ടും പ്രവർത്തിക്കില്ല. ഓരോ അതിഥിക്കും വ്യത്യസ്തമായ ഹയ്യ വിത്ത് മീ വൗച്ചർ കോഡ് ആവശ്യമാണ്. ഒന്നിലധികം അതിഥികൾക്ക് ഒരേ കോഡ് ഉപയോഗിക്കാൻ കഴിയില്ല. ഭാഗം 2, വൗച്ചർ കോഡ് ഉപയോഗിച്ച് ഹയ്യ കാർഡിനെ എങ്ങനെ അപേക്ഷിക്കാം. ഈ ഭാഗത്ത് അതിഥിക്കായി നിങ്ങൾ ഒരു പുതിയ ഹയ്യ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹയ്യ പോർട്ടൽ വെബ്സൈറ്റിലേക്ക് പോകുക എന്നതാണ് ആദ്യപടി. ശേഷം അപ്ലൈ ഫോർ ഹയ്യ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഒരു പുതിയ ഹയ്യ അക്കൗണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സൈൻ അപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ വിലാസം നൽകി വെരിഫിക്കേഷൻ കോഡിനായി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇമെയിൽ വഴി ലഭിച്ച വെരിഫിക്കേഷൻ കോഡ് നൽകുക. വെരിഫൈ കോഡ് ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ്, നിങ്ങളുടെ പേര് എന്നിവ നൽകുക. ഇപ്പോൾ നിങ്ങളുടെ ഹയ്യ അക്കൗണ്ട് തയ്യാറായി കഴിഞ്ഞു. വൗച്ചർ കോഡ് ഉപയോഗിച്ച് ഹയ്യ കാർഡിന് അപേക്ഷിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ഒരിക്കൽ കൂടി അപ്ലൈ ഫോർ ഹയ്യ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ കാറ്റഗറി ഹയ്യ വിത്ത് മീ 2023 എന്ന് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങൾ മുമ്പ് പകർത്തിയ ഏതെങ്കിലും വൗച്ചർ കോഡ് നൽകണം. കോഡിൽ തെറ്റുകൾ ഇല്ലെന്ന് ഉറപ്പാക്കുക. അടുത്തതായി വാലിഡേറ്റ് മൈ വൗച്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ വ്യക്തവും ഫയൽ സൈസ് 2 MB കുറവുമായിരിക്കണം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ നിർദ്ദേശങ്ങൾ കാണാം. ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം പാസ്പോർട്ടിന്റെ ആദ്യ പേജ് അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ പാസ്പോർട്ട് വ്യക്തമാണെന്നും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണെന്നും ഉറപ്പാക്കുക. നിങ്ങളുടെ പാസ്പോർട്ട് മെഷീൻ റീഡബിൾ ആണെങ്കിൽ സിസ്റ്റം നിങ്ങളുടെ പാസ്പോർട്ട് വിശദാംശങ്ങൾ സ്വയമേവ കണ്ടെത്തി ആപ്ലിക്കേഷനിൽ ചേർക്കും. ഏതെങ്കിലും കാരണത്താൽ സിസ്റ്റം നിങ്ങളുടെ പാസ്പോർട്ട് തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ വിശദാംശങ്ങൾ നൽകാം. അടുത്തതായി നിങ്ങൾ ഫോൺ നമ്പറും എമർജൻസി കോൺടാക്ട് വിവരങ്ങളും നൽകുക. എല്ലാ വിശദാംശങ്ങളും ചേർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവ്യൂ ആൻഡ് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഇമെയിൽ വഴിയും ഹയ്യ പോർട്ടലിലും നിങ്ങൾക്ക് ലഭിക്കും. ഭാഗം 3, കുടുംബത്തെയും സുഹൃത്തുക്കളെയും എങ്ങനെ ഹോസ്റ്റ് ചെയ്യാം. അതിഥി ഒരു ഖത്തർ റെസിഡന്റിന്റെ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ ഖത്തർ റെസിഡന്റ് ഹയ്യ പോർട്ടലിൽ താമസസ്ഥലം രജിസ്റ്റർ ചെയ്യുകയും അതിഥിയെ ഈ താമസസ്ഥലത്തേക്ക് ചേർക്കുകയും വേണം. ഈ ഭാഗം ഖത്തർ റെസിഡന്റിന്റെ അക്കൗണ്ടിലാണ് ചെയ്യേണ്ടത്, അല്ലാതെ അന്താരാഷ്ട്ര ആരാധകന്റെയോ അതിഥിയുടെയോ അക്കൗണ്ടിലല്ല.
ഹയ്യ പോർട്ടൽ വെബ്സൈറ്റിൽ പോയി മൈ ഹയ്യ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ് ആദ്യപടി. ഖത്തർ റെസിഡന്റിനും അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയ ഹയ്യ അക്കൗണ്ട് ഉണ്ടാക്കണം. ഒരു ഹയ്യ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള മുൻപ് സൂചിപ്പിച്ച ഭാഗങ്ങൾ നോക്കുക. ഹോസ്റ്റ് ചെയ്യുന്ന ഖത്തർ റെസിഡന്റ് ഹയ്യ കാർഡിന് അപേക്ഷിക്കേണ്ടതില്ലെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഹയ്യ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഇമെയിൽ ഐ ഡി മാത്രം മതി. അക്കൗണ്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. സ്ക്രീനിന്റെ മുകളിൽ വലതുവശത്തുള്ള അക്കോമഡേഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അതിനടിയിൽ ഹോസ്റ്റ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ലീഗൽ ഡിസ്ക്ലെയ്മർ സ്ഥിരീകരിക്കുക. അടുത്തതായി നിങ്ങളുടെ ഖത്തർ ഐ ഡി നമ്പറും ജനനത്തീയതിയും നൽകുക. തുടർന്ന് വാലിഡേറ്റ് മൈ ക്യു ഐ ഡി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഖത്തർ ഐ ഡിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് സിസ്റ്റം ഒരു ഒ ടി പി എസ് എം എസ് ആയി അയക്കും. ആ ഒ ടി പി ഇവിടെ നൽകി വാലിഡേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക. ക്യു ഐ ഡി സാധൂകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ വിശദാംശങ്ങൾ നൽകാം. പ്രോപ്പർട്ടി നെയിം എന്തുമാകാം. നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്താൽ പ്രോപ്പർട്ടി തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണിത്. നിങ്ങളുടെ നാഷണൽ അഡ്രസ് അനുസരിച്ച് സോൺ, സ്ട്രീറ്റ്, ബിൽഡിംഗ്, യൂണിറ്റ് നമ്പറുകൾ എന്നിവ നൽകുക. ഈ പ്രോപ്പർട്ടി നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ അതോ വാടകയ്ക്കെടുക്കുന്നതോ എന്ന് തിരഞ്ഞെടുക്കുക. അടുത്തതായി നിങ്ങളുടെ പ്രോപ്പർട്ടി ഡീഡ് അല്ലെങ്കിൽ ടെനൻസി കോൺട്രാക്ട് അപ്ലോഡ് ചെയ്യണം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവസാനമായി വാലിഡേറ്റ് ആൻഡ് ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പർട്ടി സാധൂകരിക്കുകയും ചേർക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിൽ അതിഥികളെ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിഥിയുടെ പേര്, പാസ്പോർട്ട് നമ്പർ, നാഷണാലിറ്റി, ഇമെയിൽ ഐ ഡി എന്നിവ ചേർക്കുക. എല്ലാ വിശദാംശങ്ങളും ശരിയാണെന്ന് പരിശോധിച്ച ശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹയ്യ സിസ്റ്റം നിങ്ങളുടെ അതിഥിക്ക് ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ അയയ്ക്കും. അതിഥി ഇതിനകം ഹയ്യ കാർഡിനായി അപേക്ഷിച്ചതിനാൽ സിസ്റ്റം സ്വയമേവ അതിഥിയുടെ അക്കൗണ്ടിലേക്ക് അക്കോമഡേഷൻ ലിങ്ക് ചെയ്യും. പേര്, പാസ്പോർട്ട് നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ആപ്ലിക്കേഷനിൽ കൊടുത്ത പോലെ തന്നെയാണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. ഭാഗം 4, ഹയ്യ എൻട്രി പെർമിറ്റ്. അന്താരാഷ്ട്ര ഹയ്യ കാർഡ് ഉടമകൾക്ക് ഖത്തറിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്ന ഒരു രേഖയാണ് ഹയ്യ എൻട്രി പെർമിറ്റ്. എല്ലാ ഹയ്യ എൻട്രി പെർമിറ്റുകളുടെയും കാലാവധി നീട്ടിയതിനാൽ 2024 ജനുവരി വരെ ഖത്തറിലേക്ക് ഒന്നിലധികം തവണ പ്രവേശനം അനുവദിക്കുന്നതാണ്. ഹയ്യ എൻട്രി പെർമിറ്റിൽ നിങ്ങളുടെ ഫോട്ടോയും അടിസ്ഥാന വിശദാംശങ്ങളും ഒരു ക്യു ആർ കോഡും ഉണ്ടായിരിക്കും. നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങളുടെ ഹയ്യ കാർഡ് നമ്പർ, അപേക്ഷാ സ്റ്റാറ്റസ്, എൻട്രി പെർമിറ്റ് സാധുത, താമസ വിശദാംശങ്ങൾ, ജനനത്തീയതി, പാസ്പോർട്ട് വിശദാംശങ്ങൾ എന്നിങ്ങനെ കൂടുതൽ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഹയ്യ കാർഡ് അപേക്ഷ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഖത്തറിലേക്കുള്ള നിങ്ങളുടെ എൻട്രി പെർമിറ്റിന്റെ PDF ഫയൽ അടക്കമുള്ള ഒരു ഇമെയിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് ഇമെയിൽ ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഹയ്യ ടു ഖത്തർ മൊബൈൽ ആപ്പിൽ ഇത് കാണാൻ സാധിക്കും. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഹയ്യ എൻട്രി പെർമിറ്റിന്റെ പ്രിന്റ് ചെയ്ത പകർപ്പോ ഡിജിറ്റൽ പകർപ്പോ ഇമിഗ്രേഷൻ കൗണ്ടറിൽ കാണിക്കേണ്ടി വരും. ഭാഗം 5, ഹയ്യ കാർഡ് ഉപയോഗിച്ച് യാത്രക്ക് ആവശ്യമായ രേഖകൾ. ഹയ്യ കാർഡ് ഉപയോഗിച്ച് ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇനിപ്പറയുന്നവ ആവശ്യമാണ്. നിങ്ങളുടെ പാസ്പോർട്ട് പ്രവേശനം മുതൽ കുറഞ്ഞത് 3 മാസമെങ്കിലും സാധ്യതയുള്ളതായിരിക്കണം. മടക്ക ഫ്ലൈറ്റ് ടിക്കറ്റ്. മടക്ക ഫ്ലൈറ്റ് 2024 ജനുവരി 24 മുമ്പ് ഏത് തീയതിയിലും ആകാം. സ്ഥിരീകരിച്ച താമസം. ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് മാത്രമേ ആവശ്യമുള്ളൂ. ആരെങ്കിലും ഖത്തറിൽ നിങ്ങളുടെ താമസത്തിന് ആതിഥേയത്വം വഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റിന്റെ കോൺടാക്ട് വിശദാംശങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. സമീപകാല യാത്രക്കാരോട് ഇൻവിറ്റേഷൻ ഇമെയിൽ, ആതിഥേയന്റെ ഖത്തർ ഐ ഡി കോപ്പി, വാടക കരാർ, ബിൽഡിംഗിന്റെ ബ്ലൂ അഡ്രസ് പ്ലേറ്റ് എന്നിവ കാണിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. മുകളിൽ പറഞ്ഞവ കൂടാതെ ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമാണ്. ഖത്തർ സർക്കാരിന്റെ പുതിയ നിയമമനുസരിച്ച് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രാദേശിക ഇൻഷുറൻസ് കമ്പനി വഴിയാണ് സന്ദർശകരുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടത്. ഈ പേജിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ദാതാക്കളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ച് ഹയ്യ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക. ചുവടെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ദോഹ ഗൈഡ്സ് വെബ്സൈറ്റിലെ ലേഖനങ്ങളിലേക്കുള്ള ലിങ്കുകളും ചേർത്തിട്ടുണ്ട്. കൂടുതൽ ഉപയോഗപ്രദമായ വിവരങ്ങൾക്കായി ദോഹ ഗൈഡ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.